സർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും എന്റെ നിലപാട് ഇളക്കാൻ അങ്ങ് വരണ്ട. യെസ് യെസ് പ്ലീസ് പ്ലീസ്. പിന്നെ പാർലമെന്ററി കാര്യമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി, യെസ് യെസ്, നിങ്ങള് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേറിനെതിരായിട്ടാണ് അധിക്ഷേപം ഉരിഞ്ഞത്. ചേറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത്. അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അത് സഭാരേഖ നീക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നോർത്തോക്കൂ എന്താണ് പറഞ്ഞത്? ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി, എനിക്കെതിരായി പരാമർശം നടത്തി. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവരെയും കൂട്ടിയോപിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററി കാര്യമന്ത്രി. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല, വേറെ ആളുകളാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട. സാർ, ഈ സഭയിൽ എം ബി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ? അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ? ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തു നിന്ന് അതിൽ ഒത്താശ കൊടുത്ത ആരാണ്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങയുടെ നിരയും നിരത്തിക്കോ. സർ, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ പരാമർശവും നടത്തിയിട്ടില്ല. രേഖ ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങേക്ക് അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ എന്റെ ചെലവിൽ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ശക്തരൻ കൗളിന് മുകളിൽ അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ്. പിന്നെ സർ ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട്. അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ. അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അപക്വമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ് സർ. അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം തിരിച്ച് അദ്ദേഹം വന്നു. ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പാർലമെന്ററി കാര്യമന്ത്രി അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ സർ. അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കുകയല്ലേ.